ഹായ് ഗുഡ് ഈവനിങ്, ഞാൻ ശ്രീജിത്ത് സിംഗ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ കോവിഡിൻ്റെ രണ്ടാം തരംഗവും അതുപോലെ നമ്മൾ ആരോഗ്യത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ജിം. ഇത് പേറോ കടയിലെ ആക്ഷൻ ജിമ്മാണ്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ഈവനിങ് വർക്കൗട്ടിന് വരാറുണ്ട്. എല്ലാ ദിവസവും 4 മണിക്ക് വന്നിട്ട് 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് 5.5 മണി വരെ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ കോവിഡിൻ്റെ രണ്ടാം തരംഗം ഇവിടെയൊക്കെ വ്യാപിച്ചിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഈ ജിംനേഷ്യങ്ങൾ, അതായത് ഹെൽത്ത് ക്ലബ്ബുകളും ജിംനേഷ്യങ്ങളും വാസ്തവത്തിൽ വളരെ വലിയൊരു പങ്കാണ് ഈ കോവിഡിൻ്റെ പ്രതിരോധിക്കുന്നതിൽ വഹിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ഏവർക്കും അറിയാം, ജിംനേഷ്യങ്ങളിൽ കൂടെയും അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് ക്ലബ്ബുകളിലൂടെയൊക്കെ കോവിഡ് വ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഈ ജിംനേഷ്യങ്ങളെ അടച്ചു പൂട്ടുന്നതിനും അതുപോലെ ഹെൽത്ത് ക്ലബ്ബുകൾ അടച്ചു പൂട്ടുന്നതിനും അങ്ങനെയൊക്കെ ശ്രമിക്കാറുണ്ട്. വാസ്തവത്തിൽ അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഈ കോവിഡിൻ്റെ വ്യാപനത്തിനെ തടയുന്നതിൽ, പ്രതിരോധിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ജിംനേഷ്യങ്ങളും ഹെൽത്ത് ക്ലബ്ബുകളും. ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്, നല്ല പ്രതിരോധശേഷിയുള്ള വ്യക്തികൾക്ക്, അതായത് ഈ കോവിഡ് ബാധിച്ചാലും നല്ല പ്രതിരോധശേഷിയുള്ള വ്യക്തികൾക്ക് കോവിഡ് വലുതായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയുള്ളവർക്ക് വളരെ പെട്ടെന്ന് കോവിഡിൽ നിന്ന് വിമുക്തി നേടുന്നതിനും ആരോഗ്യപരമായിട്ട് ജീവിക്കുന്നതിനും സാധിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് എൻ്റെ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 130 അടുപ്പിച്ച് വന്നതാണ് കിലോഗ്രാംസ്. ഇപ്പോൾ പറയാം 75 കിലോയേ ഉള്ളൂ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ജിംനേഷ്യങ്ങളിൽ വന്ന് ഞാൻ ശരിക്കും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ജിംനേഷ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ഫാറ്റും അതുപോലെ തന്നെ വയറും ഒക്കെ കുറച്ച് നമ്മൾ ബോഡി നല്ല ഫിറ്റാക്കി വയ്ക്കുകയാണെങ്കിൽ, അഥവാ ഇങ്ങനെ ഒരു രോഗം, കോവിഡ് എന്ന് പറയുന്ന ഒരു രോഗം നമ്മളെ ഇൻഫെക്റ്റ് ചെയ്താലും നമ്മുടെ ശരീരത്തിന് അതിനെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള കഴിവ് കിട്ടും. ഞാൻ ഈ വന്നിരിക്കുന്ന ജിമ്മിലുള്ള ആർക്കും ഇന്ന് വരെ കോവിഡ് പിടിപെട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ വളരെ എല്ലാവരും വളരെ സ്റ്റാമിനയോടെ വർക്കൗട്ട് ചെയ്യുന്നവരാണ്. അവർക്ക് പ്രതിരോധശേഷി വളരെ കൂടുതലാണ്. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ആവശ്യത്തിന് വൈറ്റമിൻസ് കഴിക്കണം, ആവശ്യത്തിന് പ്രോട്ടീൻസ് കഴിക്കണം, നല്ലവണ്ണം എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ നല്ലവണ്ണം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രക്തഓട്ടം വർദ്ധിക്കും, അതുപോലെ നമ്മുടെ സെല്ലുകൾക്കെല്ലാം കൂടുതൽ കൂടുതൽ എനർജിയും പ്രോട്ടീനും ഒക്കെ കിട്ടും. അത് മാത്രമല്ല, നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ക്രമം തന്നെ വർദ്ധിക്കുന്നത് കൊണ്ട് നമ്മുടെ ലങ്സൊക്കെ വളരെ ആക്റ്റീവായിട്ടുണ്ട്. ഇപ്പോൾ ലങ്സിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ തന്നെയും ലങ്സ് വളരെ ആക്റ്റീവായിട്ടും ലങ്സ് വളരെ ഹെൽത്തി ആയിട്ട് വരുന്നു കഴിഞ്ഞാൽ ഈ കോവിഡിൻ്റെ ഇൻഫെക്ഷനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രതിരോധിക്കാൻ സാധിക്കും. വളരെ അപകടകരമായിട്ട് നമ്മുടെ നിലയിലേക്ക് അതൊന്ന് പോകത്തില്ല. ഇപ്പം എനിക്ക് പറയുവാനുള്ളത്, ഇപ്പം ജിംനേഷ്യം എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും നല്ലൊരു ജിമ്മാണ്. ട്രിവാൻഡ്രത്തെ ഏറ്റവും നല്ല ജിമ്മിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ജിംനേഷ്യങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും ഡിസ്ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഭയക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം കോവിഡ് രോഗമുള്ളവരാരും സാറിനെ ജിമ്മിൽ വന്ന് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വരത്തില്ല. അപ്പോൾ ശരിക്കും ആരോഗ്യമുള്ളവർ മാത്രമേ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യാൻ വരത്തുള്ളൂ. എഴുച്ച് നടക്കാൻ കഴിയാൻ കഴിവില്ലാത്ത ആർക്കും ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ജിമ്മെന്ന് പറയുന്നത് താരതമ്യേന അപകടം കുറഞ്ഞ സ്ഥലമാണ് എന്നുള്ളത്. ജിമ്മെന്ന് പറയുന്നത് ഇവർ എല്ലാ ദിവസവും ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട് ജിമ്മിനെ. ഇനി ഇൻകേസ് വന്നാൽ തന്നെ അത് വരാതിരിക്കാനായിട്ട് എല്ലാ ദിവസവും ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഞങ്ങളൊക്കെ ഓരോ ടവൽ ഇതെങ്ങനെ കൊണ്ടുവന്നിട്ട് ഓരോ ടവൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് വിരിച്ചിട്ടാണ് ഞങ്ങൾ ഇതിനകത്ത് എക്സസൈസൊക്കെ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഞങ്ങളാരും അമിതമായിട്ട് ഇതിനെ സ്പർശിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജിംനേഷ്യങ്ങളെന്ന് പറഞ്ഞാൽ താരതമ്യേന സേഫായിട്ടുള്ള സ്ഥലമാണ് എന്നുള്ളത്. പിന്നെ ജിംനേഷ്യത്തിൽ എങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കൂടുതൽ റഷ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രശ്നം ഉണ്ടാകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജിംനേഷ്യത്തിൽ അത്ര വലിയ റഷൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ ജിംനേഷ്യത്തിൽ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ വന്നതുകൊണ്ടാണ്, ഇവിടെ ഇപ്പോൾ ആവറേജ് എന്ന് പറയുന്ന ഓരോ മെഷീനും 2 മീറ്റർ അപ്പാർട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല, ഇതൊക്കെ ഇതിലെ ഓരോ മെഷീൻസും വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റാമിനയും വേണം. അപ്പോൾ ഒരിക്കലും രോഗികളായിട്ടുള്ളവർക്ക് ഇവിടെ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ എനിക്ക് ആരോഗ്യ പ്രവർത്തകരോട് പറയാനുള്ളത്, അതുപോലെ തന്നെ മറ്റുള്ളവരോട് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ജിംനേഷ്യങ്ങൾ അടച്ചു കൂട്ടരുത് എന്നുള്ളതാണ്. ജിംനേഷ്യങ്ങളും ഹെൽത്ത് ക്ലബ്ബുകളും ഈ കൊറോണ സീസണിൽ അടച്ചു കൂട്ടരുത്. കാരണം ജനങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നതിനും അവരുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് ഈ രോഗം വന്നാൽ വളരെ നിസ്സാരമായിട്ട് തന്നെ അവർക്ക് അതിനെ പ്രതിരോധിച്ച് നിൽക്കുന്നതിന്, ശരീരത്തെ പക്വമാക്കുന്നതിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് ഇങ്ങനെയുള്ള ജിംനേഷ്യങ്ങളും ഹെൽത്ത് ക്ലബ്ബുകളും. ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക, ജിംനേഷ്യം അപകടം ഉണ്ടാക്കുന്ന സ്ഥലമല്ല, നിങ്ങളെ കോവിഡിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന സ്ഥലമാണ് ജിംനേഷ്യം. ഇവിടുത്തെ ട്രെയിനേഴ്സ് എല്ലാം വളരെ നല്ല ട്രെയിനേഴ്സാണ്.
ജിമ്മിലെ ട്രെയിനിങ് എല്ലാം കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിക്കുന്ന എനിക്ക് തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ ആഴ്ചയിലും ജലദോഷം പിടിപെടുന്ന ആളായിരുന്നു ഞാൻ. എനിക്ക് ശരീരം കൊണ്ട് ചീർത്ത് വേർത്ത് 130 കിലോ ഉണ്ടായിരുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് ചെറുതാക്കുന്ന മഞ്ഞ് കൊണ്ടാൽ മതി എനിക്കന്ന് ജലദോഷം വരുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ജലദോഷം വരുന്നില്ല. ഞാൻ വെള്ളത്തിൽ കുളിച്ചു, ഇന്ന് തന്നെ 2 തവണ കുളിച്ചു, എനിക്ക് ജലദോഷം വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? എൻ്റെ ബോഡി ഫിറ്റായതുകൊണ്ടാണ്. അപ്പം അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിമ്മിലെ വർക്കൗട്ടാണ്. അപ്പോൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ജിംനേഷ്യങ്ങൾ വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. ജിംനേഷ്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അപകടം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ജിംനേഷ്യങ്ങൾ അടച്ചു പോകുന്നത്. ഇത് പറയാനാണ് വീഡിയോ ഇട്ടത്. നമസ്കാരം.